വമ ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം റീൽസിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയി കളിക്കുന്ന ഒരു വീഡിയോ എഡിറ്റിങ്ങിൻ്റെ ട്യൂട്ടോറിയലാണ്. അപ്പോൾ ആ ഒരു വീഡിയോ എങ്ങനെ നിങ്ങൾ അവിടെ പ്രിവ്യൂവിൽ കണ്ടിട്ടുണ്ടാവും. ആ ഒരു വീഡിയോ എങ്ങനെ ഈസി ആയിട്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എനിക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അധികം ആയിട്ടിപ്പിക്കുന്നില്ല, വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ ഇൻസ്റ്റാഗ്രാം റീൽസിൽ ഇപ്പോൾ ട്രെൻഡിങ് കളിക്കുന്ന ഒരു വീഡിയോ ആണ്, ഔട്ട്ഫിറ്റ് ഡീറ്റെയിൽസ് എന്നുള്ളൊരു വീഡിയോ. അപ്പോൾ ആ ഒരു വീഡിയോ എങ്ങനെയാണ് നിങ്ങൾക്ക് അവിടെ പ്രിവ്യൂവിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഉണ്ടാവും. അപ്പോൾ ഈ ഔട്ട്ഫിറ്റ് ഡീറ്റെയിൽസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ റീൽസ് വീഡിയോസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഔട്ട്ഫിറ്റിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ആ റീൽ വീഡിയോ കൂടെ തന്നെ നമ്മുടെ വ്യൂവേഴ്സിന് കാണിച്ചു കൊടുക്കുന്ന ഒരു നൈസ് ആയിട്ടുള്ളൊരു വീഡിയോ ട്യൂട്ടോറിയലാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മുടെ ആൻഡ്രോയിഡിലും അതുപോലെ iOSലും ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഫുൾ ആയിട്ട് കാണുക. അപ്പോൾ ഗൈസ് ഈ ഒരു ഔട്ട്ഫിറ്റിൻ്റെ ഒരു ഡീറ്റെയിൽസിൻ്റെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ VN വീഡിയോ എഡിറ്റർ എന്നൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് VN വീഡിയോ എഡിറ്റർ എന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു VNലേക്ക് ഒരു വീഡിയോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എങ്ങനെ വീഡിയോ എടുക്കേണ്ടത് എന്നുള്ളൊരു മെത്തേഡ് നിങ്ങൾക്ക് അവിടെ പ്രിവ്യൂ കണ്ടപ്പോൾ മനസ്സിലായിണ്ടാവും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു മെത്തേഡ് കാണിച്ചു തരുന്നത് ഒരു ഫോട്ടോ വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു മെത്തേഡ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്യുക. അപ്പോൾ ഞാനൊരു ഫോട്ടോയിലാണ് ഇത് സെറ്റ് ചെയ്ത് കാണിച്ചു തരുന്നത് ഇതിൻ്റെ മെത്തേഡ്. അപ്പോൾ ഗൈസ് ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒരു ഇമേജ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു ഇമേജിലാണ് ഇനി നമ്മൾ ആ ഒരു ഔട്ട്ഫിറ്റിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് മുകളിലത്തെ ടെക്സ്റ്റ് ഓപ്ഷൻ അവിടെ സെലക്ട് ചെയ്യുമ്പോൾ താഴെ ടൈറ്റിൽ ടെംപ്ലേറ്റ് പിന്നെ SRT ഫയൽസ് കൊണ്ട് അങ്ങനെ 3 ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അതിൽ നടുത്തെ ടൈറ്റിൽ ടെംപ്ലേറ്റ് എന്നുള്ളത് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ മുകളിലായിട്ട് ഒരുപാട് ഓപ്ഷൻസ് കാണിക്കും, കവർ, ടൈറ്റിൽ, സബ് ടൈറ്റിൽ, ടൈം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ അതിൽ മാർക്ക് എന്ന് എഴുതിയിട്ടുള്ള ഒരു ഓപ്ഷൻ അവിടെ സെലക്ട് ചെയ്യുമ്പോൾ അതിന് താഴായിട്ട് നിങ്ങൾക്ക് അവിടെ ഒരുപാട് മാർക്കിങ്ങിൻ്റെ ഒരു ആനിമേഷൻ രൂപത്തിലുള്ള ടെക്സ്റ്റ് വരുന്ന കുറേ ഐറ്റംസ് അവിടെ കാണിക്കും. അപ്പോൾ അതിൽ അതിൽ മൂന്നാമത്തെ റോയിൽ സെക്കൻഡ് ആയിട്ട് നിങ്ങൾക്ക് അവിടെ ഒരു യെല്ലോ കളറിലൊരു ടെംപ്ലേറ്റ് ഉണ്ടാവും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ. അപ്പോൾ നിങ്ങൾ അതവിടെ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ രണ്ട് ടെക്സ്റ്റ് നമുക്ക് ആ ഒരു മാർക്കിലൂടെ സെറ്റ് ചെയ്യാൻ പറ്റും. ഒന്നാം മുകളിൽ ആ ഒരു യെല്ലോ കളർ ബോക്സിലും പിന്നെ അതിന് താഴത്തിൽ നിങ്ങൾക്ക് അവിടെ വേറൊരു ടെക്സ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് യെല്ലോ കളർ ബോക്സിലാണ് നിങ്ങളുടെ ഒരു ഔട്ട്ഫിറ്റിൻ്റെ ബ്രാൻഡിൻ്റെ നെയിം എഴുതി കൊടുക്കേണ്ടത്. പിന്നെ അതിന് താഴത്തെ ടെക്സ്റ്റ് നിങ്ങളെ യൂസ് ചെയ്യുന്ന ഒരു ബ്രാൻഡ് ഏത് വർഷത്തിലാണ് നിലവിൽ വന്നത് അതിൻ്റെ ഒരു വർഷം കൂടി നിങ്ങൾ അവിടെ സിൻസ് എന്ന് എഴുതിയിട്ട് നിങ്ങളവിടെ ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു മെത്തേഡ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത് നമ്മളെ ആ ഒരു പിക്കിൽ യൂസ് ചെയ്തിട്ടൊരു വാച്ചാണ്. അപ്പോൾ ഒരു വാച്ച് ഇപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി G-Shock എന്നാണ് എഴുതി കൊടുക്കുന്നത്. അപ്പോൾ മുകളിലത്തെ ആ ഒരു യെല്ലോ ബോക്സിൻ്റെ ടെക്സ്റ്റിൽ ഞാനവിടെ G-Shock എന്ന് എഴുതി കൊടുത്തു. അപ്പോൾ ഞാൻ താഴത്തെ ടെക്സ്റ്റിൽ അതിൻ്റെ ഒരു G-Shock എന്നുള്ള ഒരു ബ്രാൻഡ് നമ്മുടെ ഇയർലി ഏത് ഇയറിലാണ് വന്നിട്ടുള്ളത് അവിടെ സിൻസ് എന്ന് എഴുതിയിട്ട് അതും ടെക്സ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു പരിപാടിയുള്ളൂ. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഇത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ വയസ്സിലൊക്കെ ഞാൻ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണം. അപ്പോൾ ഈ ചെറിയൊരു വീഡിയോക്ക് യൂസ്ഫുൾ ആയിട്ട് ഇതിൻ്റെ വീഡിയോയിലേക്ക് നിങ്ങളുടെ അഭിപ്രായം ഉദ്ദേശിച്ച് കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലത്തെ ഇൻസ്റ്റാഗ്രാമായിട്ടുള്ള ട്രെൻഡിങ് ആയ കണ്ടന്റ് വീഡിയോസ് നിങ്ങൾ ശ്രമിക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ ചെയ്ത് കൊടുക്കുക. എങ്കിൽ മാത്രമേ വീഡിയോ അപ്ലോഡ് ജസ്റ്റ് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ പുതിയ വീഡിയോ വീണ്ടും കാണാം. ഗുഡ് ബൈ.